ഹായ് കൂട്ടുകാരെ മലയിൽ നിന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു 210 സ്പ്ലിറ്റ് എസിയുടെ കംപ്രസർ ചേഞ്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ കംപ്രസർ ചേഞ്ച് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ പലരും ഗൾഫിൽ നിൽക്കുന്നവരുടെ റൂമിലെ കംപ്രസറൊക്കെ പോകുമ്പോൾ ഈ അതിൻ്റെ ടെക്നീഷ്യന്മാരുടെ അടുത്തുള്ള ഒരു കംപ്രസർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയും അവർക്ക് അറിയത്തില്ല എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എൻ്റെയും പലരും ചോദിച്ചിട്ടുണ്ട് ഈ കംപ്രസർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്കപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ കംപ്രസർ ചേഞ്ച് ചെയ്യുന്നത് എന്തൊക്കെ ഉപയോഗിച്ചാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോ എൻ്റെ ഒരു വിൻഡോ എസിയുടെ തെർമോസ്റ്റാറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ് അതിൻ്റെ കാണാത്തവർക്ക് ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കയറി ആ ലിങ്ക് ഓപ്പണാക്കി അത് വാച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് ഇനി സമയം കളയേണ്ട ഇത് ശകലം ലെന്തി വീഡിയോ ആണ് നമുക്ക് നേരെ വർഷാപ്പിലേക്ക് പോകാം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഔട്ട്ഡോർ യൂണിറ്റാണ് ഇതിൻ്റെ കംപ്രസർ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം കംപ്രസർ തോഷിബയുടെയായാലും ഏത് എസിയുടെയായാലും ചേഞ്ച് ചെയ്യണ എല്ലാം സെയിം മെത്തേഡിലാണ് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ കംപ്രസറാണ് നമുക്ക് മാറ്റാനുള്ളത് ഫസ്റ്റിലെ നമുക്ക് ഈ പൈപ്പിൽ രണ്ടും ഗ്യാസ് വെൽഡ് ഉപയോഗിച്ച് ഊരി മാറ്റണം അതിനുശേഷം കംപ്രസർ ഇളക്കിയെടുക്കണം അതിനുശേഷം ഈ പുതിയ കംപ്രസറാണ് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാനുള്ളത് ഇത് എൻ്റെ ബുഷാണ് ഇതേ കണക്ക് 13-3 നെറ്റുണ്ട് 3 സൈഡിലായിട്ടാണ് ഈ നെറ്റ് ഫിറ്റ് ചെയ്തേക്കുന്നത് കോർണർ ടൈപ്പിൽ അത് എല്ലാ സ്പ്ലിറ്റ് എസിയിലായാലും വിൻഡോ എസിയിലായിരിക്കും നെറ്റെല്ലാം സെയിം ആയിരിക്കും 13 ബോക്സ് ഉപയോഗിച്ചാണ് ഞാൻ അത് ഇളക്കിയെടുത്തേക്കുന്നത് നീളമുള്ള നമ്മൾ ഫസ്റ്റിലേ ഇത് വെൽഡ് ചെയ്ത് ഇത് ഊരിയെടുക്കാം ഊരി എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ 2-way വാൾവ് ഓപ്പൺ ആക്കണം ഓപ്പൺ ആക്കി ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് പോകാൻ വേണ്ടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് പൈപ്പ് ഇളക്കുന്ന സമയത്ത് അത് ഫയറാവാൻ ചാൻസ് ഉണ്ട് ഗ്യാസ് എല്ലാം പുറത്തായി പോയതിന് ശേഷം ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ പൈപ്പ് ഊരിയെടുക്കാം വെൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കൈയൊന്നും പൊള്ളരുത് പൈപ്പ് ചൂടാക്കിയതിന് ശേഷം പ്ലെയർ വെച്ച് ജസ്റ്റ് ഒന്ന് പൊങ്ങി കൊടുത്താൽ പൈപ്പ് ഇനി പൊങ്ങി ഇളവി വരും പ്ലെയർ ഇട്ട് പൊക്കുമ്പോൾ ശ്രദ്ധിക്കുക പൈപ്പ് ഞണങ്ങിക്കുമ്പോൾ ഇരിക്കാനും ശ്രദ്ധിക്കുക നമ്മളിതാക്കിയ കംപ്രസർ ഊരി മാറ്റി ഇനി നമ്മൾ പുതിയ കംപ്രസർ അവിടെ ഫിറ്റ് ചെയ്യുന്നതാണ് ഇത് പഴയ ബുഷൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഈ കംപ്രസർ ഇവിടെ ആ ബുഷെല്ലാം കയറ്റി ഫിറ്റ് ചെയ്യുന്ന ശേഷം അവിടെ ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മളപ്പോൾ ബുഷ് ഇടാൻ പോവുകയാണ് ആ ബുഷെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ആ കംപ്രസർ അവിടെ ഫിറ്റ് ചെയ്യാം ആ കംപ്രസർ അവിടെ ആ ബോട്ടിലോട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബുഷെല്ലാം തെന്നിപ്പോയിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം തെന്നിപ്പോയി കഴിഞ്ഞാൽ വൈബ്രേഷൻ വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇറക്കണം നമ്മളുടെ ബോൾട്ടുകളെല്ലാം കറക്റ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് തെന്നാതെ ബുഷൊന്നും തെന്നാതെ ഇനി നമുക്ക് ഇതിൻ്റെ കംപ്രസറിൻ്റെ ഗ്യാപ്പ് എല്ലാം ഊരി മാറ്റാം ഊരി മാറ്റുമ്പോൾ അതിൻ്റെ അകത്ത് പൊടിയൊന്നും പോയിരിക്കും പ്രത്യേകം ശ്രദ്ധിച്ചോളണം അതേ കണക്കിന് ഗ്യാസ് വെൽഡ് ചെയ്യണതുകൊണ്ട് ഈ ഇതിൻ്റെ ഇലക്ട്രിക്കിൻ്റെ കവർ ചൂടായി ഉരുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കവറും റബ്ബറും ഞാൻ ഊരി മാറ്റുകയാണ് ഇനി നമുക്ക് ഈ പൈപ്പ് ഇവിടെ ഇറക്കി വെച്ച് വെൽഡ് ചെയ്യാം അതിനുശേഷം പൈപ്പ് നമ്മൾ കറക്റ്റ് ആ ഹോളിലോട്ട് വെച്ച് ഗ്യാസ് ചൂടാക്കുമ്പോൾ ആ പൈപ്പ് താഴോട്ട് പ്രസ് ചൂടാക്കിയ ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക പൈപ്പ് താഴോട്ട് പോവുകയും അതിനുശേഷം നമ്മൾ കോപ്പർ വെൽഡിങ് ചെയ്യാം റാഡ് ഉപയോഗിച്ച് നമ്മളപ്പോൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഇവിടെ കാണാം കോപ്പർ വെൽഡ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചൂടുമ്പോൾ ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിന് മുമ്പായി ചെക്ക് ചെയ്യുന്നതിന് മുമ്പായി നമുക്കതിൻ്റെ 2-way വാൽവ് നിന്ന് അതിൻ്റെ ചാർജിങ് വാൽവ് ഊരി മാറ്റാം നിങ്ങൾക്ക് ആ സൈക്കിളിൽ ബാറ്ററി കണക്കായിരിക്കുന്നത് ഈ ചാർജിങ് വാൽവ് അത് നമ്മൾ ഊരി മാറ്റി അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഈ 5-way ഈ പൈപ്പിൻ്റെ ലാസ്റ്റിൽ നമ്മൾ വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിട്ട് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം ഗ്യാസ് അടിക്കുന്ന പോയി അത് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇൻ പൈപ്പിൻ്റെയും 2-way വാൽവ് ക്ലോസ് ചെയ്യണം ആ ചെറിയ 2-way വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ എയർ അടിക്കുകയാണ് എയർ അടിക്കാൻ നമ്മളുടെ ലോ പ്രഷറിൽ ഗ്യാജ് കണക്ട് ചെയ്തിട്ടുണ്ട് ഗ്യാജ് കണക്ട് ചെയ്തതിന് ശേഷം ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളിപ്പോൾ ഈ ഗ്യാജിൽ 100 എയറടിക്കുന്നതെന്ന് എയറടിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കംപ്രസർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ ആ കംപ്രസർ വഴിയാണ് ഞാൻ എയറടിച്ച് ലീക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് ആ യെല്ലോ പൈപ്പ് ചെറിയ കംപ്രസറിലും ബ്ലൂ പൈപ്പ് ചാർജിങ് വാൽവിലും കണക്ട് ചെയ്തിട്ടുണ്ട് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഇനി നമ്മുടെ ഗ്യാജ് ഓപ്പൺ ആകുമ്പോൾ എയർ അതിൻ്റെ ഉള്ളിലോട്ട് കംപ്രസർ ചെറിയ കംപ്രസറൊക്കെ ആയി അതിൻ്റെ എയർ അതിൻ്റെ ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കയറ്റും നമ്മൾ ഗ്യാജിൽ 100 കാണിക്കുമ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് സോപ്പ് വെള്ളം ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം ലീക്കാണ് ഉണ്ടാകുന്നത് നമ്മൾ വെൽഡ് ചെയ്തത്
അതിനിപ്പോൾ ഓഫ് ചെയ്ത് 100 ആയി. ഇവിടെ ലീക്ക് ചെക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ഇവിടെ കാണാം, ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴി ബൗൾസ് വരും. ഇതിപ്പോൾ ലീക്കൊന്നുമില്ല, കറക്റ്റാണ് ഞാൻ ബിൽഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ വാക്കം ചെയ്യാം. വാക്കം ചെയ്യുമ്പോൾ 10 തുടങ്ങി 30 എത്തുമ്പോൾ വാക്കം ഫുള്ളാവുന്നതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടുതൽ വാക്കം ചെയ്യണം. ഞാനിപ്പോൾ 1.5 മണിക്കൂറാണ് വാക്കം ചെയ്യുന്നത്. അപ്പോൾ ഗേജ് താഴോട്ട് താഴോട്ട് വരികയും വാക്കം കംപ്ലീറ്റ് ആകുകയും ചെയ്യും. നമ്മളിത് വാക്കം പോയിട്ടാണ് ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ വെൽഡ് ചെയ്തപ്പോഴുള്ള കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഓയിൽ കട്ടി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ, ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതെല്ലാം നമ്മൾ വാക്കം ചെയ്ത് ഇതിനൊക്കെ പുറത്ത് കളയും. ഇപ്പോൾ 30 കഴിഞ്ഞു, ഇപ്പോൾ വാക്കം ഫുള്ളായി. ഇനി നമുക്ക് വാക്കം ക്ലോസ് ചെയ്യാം. അതിന് മുമ്പായി ചാർജിങ് വാൽവ് ഇടണം. ചാർജിങ് വാൽവ് ഇട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടെ വാക്കം ചെയ്ത് ക്ലോസ് ചെയ്ത് നമുക്ക് പവർ കണക്ട് ചെയ്യാം. ഇപ്പോൾ പവർ നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് കണക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും കോമണും, ഈ 3 വയറാണ് കംപ്രസറിലേക്ക് വരുന്നത്. നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാം, കംപ്രസറിൽ നിന്ന് ഒരു വെള്ള വയർ സിംഗിളായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങും അത് കഴിഞ്ഞ് റെഡ് വയറിൻ്റെ റണ്ണിങ്ങും ബ്ലാക്ക് വയറിൻ്റെ കോമൺ ലൈനുമാണ്. നിങ്ങൾക്ക് ACയുടെ വിൻഡോ എസിയുടെ തെർമോസ്റ്റാറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതേടി വാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പവർ കണക്ട് ചെയ്യാം. എന്താ, നിങ്ങൾക്ക് ഇത് ഈ അടപ്പിൽ കാണാം. 6 സ്റ്റാർട്ടിങ്ങും എസ് റണ്ണിങ്ങും സി കോമണുമാണ്. നമുക്ക് ഇതിൻ്റെ പവർ കണക്ട് ചെയ്യാം. ഈ വെള്ള ലൈൻ കംപ്രസ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് ലൈനാണ്. അത് നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻറ്റ് കണക്ട് ചെയ്യാം അതിൻ്റെ അടപ്പ് നോക്കി. അത് കഴിഞ്ഞ് റെഡ് ലൈൻ അതിൻ്റെ റണ്ണിങ് ലൈനാണ്. കംപ്രസറിൻ്റെ അപ്പം വരുന്ന മെയിൻ ലൈനാണ്. അത് നമുക്ക് കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കോമൺ ലൈൻ ന്യൂട്രൽ ലൈനാണ്. അത് നമ്മൾക്ക് 3-ാമത്തെ പോർട്ടിൽ കോമണും കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ പവർ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ പവർ ബോർഡിൽ എഴുതിയിട്ടുണ്ട് എൽ ലൈൻ എൻ ന്യൂട്രൽ. അത് കഴിഞ്ഞ് 1, 2 അതിൻ്റെ ഇൻഡോറിലേക്കുള്ള മെയിനും ന്യൂട്രുമാണ്. അത് കഴിഞ്ഞിട്ട് 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻഡോറിൽ നിന്ന് കംപ്രസറിൻ്റെ കോൺടാക്റ്റ് ഓൺ ആണ്. ഇൻഡോറിൽ നിന്ന് പറഞ്ഞ ലൈനാണ് 3 എന്നുള്ളത്. അത് ഞാനിപ്പോൾ ഡയറക്റ്റ് ഇവിടെ മെയിൻ ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ഓണാൻ വേണ്ടി. അതിനുശേഷം നമ്മളത് ഗേജ് കണക്ട് ചെയ്തിട്ടുണ്ട് ലോ പ്രഷർ പൈപ്പിൽ. നിങ്ങൾക്കിവിടെ കാണാം, ഗേജിൻ്റെ ഇഞ്ഞറ്റത്തെ ആ ബ്ലൂ ലൈനിൽ ഗേജ് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലുള്ളത് ഇന്നാണ്. ഇപ്പോഴത്തുള്ള റെഡ് ഗേജ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഹൈ പ്രഷർ ലൈനാണ്. ഈ സ്പ്ലിറ്റ് എസിൽ നിന്ന് ഹൈ പ്രഷർ വരത്തില്ല, ഈ തോഷബില്ലൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് ഈ 2 ലൈൻ മാത്രം മതി. നമ്മളത് ആ യെല്ലോയിൽ കയറ്റിയതിന് ശേഷം ആ യെല്ലോ പൈപ്പ് ശകലം ലൂസ് ചെയ്ത് വിട്ടുകൊടുക്കണം. അതിൻ്റെ അകത്ത് എയർ പോകാനാണ്. അതിനുശേഷം നമ്മൾ ഗ്യാസ് കയറ്റുകയാണ്. നമ്മൾ ഗ്യാസ് കയറ്റി. ഗ്യാസ് കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഗ്യാസ് കയറിയ സൗണ്ട് ഫുൾ തീർന്നതിന് ശേഷം മാത്രമേ കംപ്രസർ ഓൺ ആക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഗ്യാസ് കയറി കഴിഞ്ഞു. ഇനി നമ്മൾ കംപ്രസർ ഓൺ ആക്കി ആംബിയർ ചെക്ക് ചെയ്യണം. അതിന് നമുക്ക് ക്ലാമ്പർ ടെസ്റ്റ് വെച്ച് നോക്കാം. ആംബിയർ കയറി കറക്റ്റ് തന്നെ കംപ്രസർ വർക്ക് ചെയ്യുന്നതെന്ന് ആംബിയർ ചെക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് ക്ലാമ്പർ ടെസ്റ്റ് ഫിറ്റ് ചെയ്ത് 40 ആംബിയർ ഇട്ടിട്ടാണ് ഞാൻ പോയി ചെക്ക് ചെയ്യുന്നത്. എ സി ആ 40 ആംബിയറിനെ വയ്ക്കുന്നത്. നമ്മൾ കംപ്രസർ ഓൺ ആക്കി. കംപ്രസർ ഓൺ ആയി, നമുക്ക് ആംബിയർ കാണിച്ചിട്ടുണ്ട്. 11 ആംബിയർ അടുപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ ആണ്. ഇനി നമുക്കിത് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി മഴവിലെന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മഴവിൻ്റെ ഈ എംപ്ലോയി കിട്ടും. അതിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ്.